ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പോസിറ്റീവായിട്ടാണ് നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി ബിറ്റ് കോയിൻ നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ ധാരാളം നല്ല നല്ല പോസിറ്റീവ് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ബിറ്റ് കോയിൻ്റെ പ്രൈസിലൊരു മാറ്റവും വരുത്താനായിട്ട് പ്രാപ്തമായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ മുതൽ ബിറ്റ് കോയിൻ വളരെ നല്ല രീതിയിലേക്ക് പമ്പിങ് ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റുന്നത് ഇന്ന് തന്നെ ഏകദേശം ഒരു ഇരുപത്തി ഡോളർ ടച്ച് ചെയ്തിട്ട് കറന്ലി ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് റേഞ്ചിലാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്നുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ഇൻസ്റ്റഗ്രാം ട്വിറ്ററൊക്കെ ഫോളോ ചെയ്യുക എല്ലാത്തിനും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടാണ് സഡനായിട്ട് ബിറ്റ് കോയിൻ്റെ പ്രൈസിൽ ഇത്രയും വലിയൊരു പമ്പ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളതെന്ന് നമുക്ക് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം കുറേ അധികം പോസിറ്റീവ് ന്യൂസുകൾ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് പോസിറ്റീവ് ന്യൂസുകളെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ യു എസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ക്രിപ്റ്റോയ്ക്ക് പ്രതികൂലമായിട്ടുള്ള നടപടികളായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ യു എസിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട് അതായത് അവരുടേതായിട്ടുള്ള ഓണായിട്ടൊരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് തുടങ്ങാനായിട്ട് പോകുന്നു ഈ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ബാക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രില്യൺ കണക്കിന് യു എസ് ഡോളർ വർത്ത് ഓഫ് അസറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനീസാണ് സോ ഇന്നലെ നടന്നിട്ടുള്ള പത്രസമ്മേളനത്തിലാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത് ഈ ഒരു വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ പമ്പായിട്ടുണ്ട് ഇവർ ട്രേഡ് ചെയ്യാൻ വേണ്ടി അലോ ചെയ്യുന്ന കറൻസികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ അതുപോലെ തന്നെ ബിറ്റ് കോയിൻ ക്യാഷ് ഇത്തീറിയം ലൈറ്റ് കോയിൻ തുടങ്ങിയ ക്രിപ്റ്റോ കറൻസീസാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അടുത്ത ആഴ്ചയോടു കൂടി ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാനായിട്ട് പറ്റിയിട്ടുള്ളത് സോ വളരെ വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ന്യൂസുകളിൽ ഒന്നാണ് ഇത് ബാക്കി കോയിൻസൊക്കെ ഒരുപക്ഷെ ഈ ഒരു എക്സ്ചേഞ്ചിലേക്ക് ആഡ് ചെയ്യുമോ എന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഈയൊരു പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്ന് പറയുന്നത് ഇ ഡി എക്സ് എന്നാണ് നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വേൾഡിലെ നമ്പർ വൺ അസറ്റ് മാനേജർ ബിറ്റ് കോയിൻ്റെ ഇ ടി എഫിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ സെയിം കാര്യങ്ങളാണ് ഇപ്പോൾ മാർക്കറ്റിൽ വീണ്ടും വീണ്ടും നടക്കുന്നത് അതായത് വലിയ വലിയ അസറ്റ് മാനേജ് ചെയ്യുന്ന കമ്പനീസ് പലതും ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ ഇ ടി എഫിന് വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഈയൊരു അപേക്ഷകളും കാര്യങ്ങളൊക്കെ അപ്രൂവ് ആവുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഫണ്ട് ബിറ്റ് കോയിനിലേക്ക് തീർച്ചയായിട്ടും എത്തും നമ്മളിപ്പോൾ ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് തന്നെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് രണ്ട് ഇയറിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ബിറ്റ് കോയിൻ ഡോമിനൻസ് ആണ് ഇപ്പം രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു പോസിറ്റീവ് ന്യൂസ് വരുന്നത് ജർമ്മനിയിൽ നിന്നാണ് അതായത് ഏകദേശം വൺ ട്രില്യൺ അസറ്റ് മാനേജ് ചെയ്യുന്ന ഒരു ജർമ്മനിത്തെ ഒരു ബാങ്ക് ക്രിപ്റ്റോ കസ്റ്റഡി സർവീസിന് വേണ്ടിയിട്ടുള്ള ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് നോക്കിയാൽ അറിയാം ബിറ്റ് കോയിൻ്റെ തന്നെ മൊത്തം മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് എബോ ഫൈവ് ഹൺഡ്രഡ് ബില്യൺ ആണ് അതേപോലെ തന്നെ മാസ്റ്റർ കാർഡ് പോലെയുള്ള വലിയ വലിയ കമ്പനികളൊക്കെ ക്രിപ്റ്റോ ഇൻ്റഗ്രേഷനിലേക്ക് വരുന്നു സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ വലിയ തരത്തിലുള്ള പോസിറ്റീവ് ന്യൂസുകളാണ് മാർക്കറ്റിലേക്ക് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ ബിറ്റ് ഒരു ഇ ടി എഫിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു കമ്പനി ഇൻവെസ്കോ എന്നാണ് ആ കമ്പനീൻ്റെ പേര് അവർ നേരത്തെ ബിറ്റ് കോയിൻ്റെ ഇ ടി എഫിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ക്യാൻസൽ ചെയ്തു പോയി പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവർ വീണ്ടും അവരുടെ ആ ഒരു ഇ ടി എഫിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ റീ ചെയ്തിട്ടുണ്ട് സോ ട്രില്യൺ കണക്കിന് വറുത്തായിട്ടുള്ള യു എസ് ഡോളർ ബിറ്റ് കോയിനിലേക്ക് വരുമ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസിലെന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം സോ തീർച്ചയായിട്ടും ഈ ന്യൂസുകളൊക്കെ എന്ന് പറയുന്നത് ബിറ്റ് കോയിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ബുള്ളിഷായിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ് ലോങ് ടൈമിലൊക്കെ എന്തായാലും ബിറ്റ് കോയിൻ നമുക്ക് നല്ല രീതിയിലേക്ക് റിട്ടേൺസ് തരുവാനുള്ള എല്ലാവിധ സാധ്യതകളും വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു കുഞ്ഞു കുഞ്ഞുവീട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും ആൾക്കോയിൻസ് ഒന്നും എല്ലാം വളരെ വലിയ രീതിയിലേക്കൊന്നും പമ്പ് വന്നിട്ടില്ല പക്ഷേ നല്ല നല്ല ആൾക്കോയിനൊക്കെ ബിറ്റ് കോയിൻ അപ്പായി കഴിയുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആ ബിറ്റ് കോയിൻ ഡോമിനൻസ് ഒക്കെ കുറയുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺസ് തരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നല്ല നല്ല ആൾക്കോയിൻസിനെ കുറിച്ചുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ഇനി ഈ ചാനലിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബായ്